നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നാം ജീവിക്കുന്നു, കഠിന പ്രയത്നം ചെയ്യുന്നു, പക്ഷേ നമുക്ക് എത്തേണ്ടടുത്ത്, അതായത് നാം സ്വപ്നം കണ്ടെടുത്ത, നാം ആഗ്രഹിച്ച കാര്യങ്ങളിൽ, അതേപോലെ ഉയർച്ചകളിൽ നമുക്ക് എത്തിപ്പെടാത്ത ഒരവസ്ഥയിലാണ് നാം എല്ലാം ഇപ്പോഴും, എല്ലാവരും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനൊക്കെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, നാം നമ്മുടെ ശക്തിയെ തിരിച്ചറിയാൻ പയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന അനുഷ്ഠാനങ്ങൾ, ഉപാസനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതചര്യകളിൽ നിന്നും മാറിയ ഒരവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നതും അനുഭവിക്കുന്നതും. അപ്പോൾ ഉപാസനകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ്. ഉപാസനകൾ ഉള്ള ഒരു ഉപാസകന് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അനുഭവങ്ങൾ, അതായത് കലിയുടെ മായാലീലകൾ അവനിൽ ഏശില്ല എന്നുള്ളതാണ് സത്യം. സിദ്ധതന്ത്രത്തിൽ ഇതൊരു അത്യാവശ്യ ഘടകമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. നിങ്ങൾക്കറിയാം, ഒരു ഉപാസകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റുന്നു. അതേപോലെ ഒരു ഉപാസകനല്ലാത്ത ഒരു വ്യക്തിക്ക് അവൻ്റെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ, ജാതക ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. നമുക്കറിയാം, ജാതകങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉപാസന എന്ന് പറയുന്നത്. ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തിയാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ളത് ഇവിടെ വന്നവർക്ക്, ഉപാസനകൾ ചെയ്യുന്നവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഉപാസന എന്നുള്ളത് നാം തുടങ്ങിയേ പറ്റൂ. ഉപാസന ഇല്ലാത്തതുകൊണ്ടാണ് നാം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നതും. ഇപ്പോൾ ചില തന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, കൊറോണ വൈറസ് ഉണ്ടാകും, പടരും എന്നൊക്കെ. പക്ഷേ ഇത് ചെയ്യേണ്ട സമയത്ത് താന്ത്രിക രീതിയിൽ നേരെ ചൊവ്വേ ക്ഷേത്രങ്ങളിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നാം ഈ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രമാണ്, കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്നുള്ള ഒരു ക്ഷേത്രത്തിൽ, വെങ്കടാചലപതി ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഉത്സവത്തിന് 8 ദിവസവും അതിവിപുലമായിട്ടുള്ള അന്നദാനമുണ്ടായിരുന്നു. അങ്ങനെ 8-ാമത്തെ ദിവസം അന്നദാനം ചെയ്ത് പായസം വിളമ്പിയപ്പോൾ എല്ലാവരും തലചുറ്റി വീഴാൻ തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പായസത്തിൽ വലിയ ഉണ്ടാവയിലാണ്, ആയിരങ്ങളും 10,000-ഉം ഒക്കെ ഉണ്ടാവും അന്ന് അന്നദാനത്തിന്. അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതറിഞ്ഞ ഈ അണ്ടാവയിൽ നോക്കിയപ്പോൾ അണ്ടാവിൻ്റെ തട്ടിൽ, താഴത്തെ തട്ടിൽ ഒരു വലിയൊരു മലമ്പാമ്പ് ചത്തുകിടക്കുന്നു. അതിൻ്റെ വിഷം പായസത്തിലേക്ക് ചേർന്നു. അപ്പോൾ ഓരോരുത്തർ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ക്ഷേത്രം തന്ത്രി അപ്പം തന്നെ ഒരു ഡിസിഷൻ അങ്ങോട്ട് പറഞ്ഞു മൈക്ക് വിളിച്ച്, അതായത് ആരും ക്ഷേത്രം വിട്ട് പോകാൻ പാടില്ല, ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചോളൂ. ആ തക്കം തന്നെ അവിടെ ഗോശാലയുണ്ട്, ഗോശാലയിൽ നിന്ന് കറന്ന് പാല് ഭഗവാന്റെ നട തുറന്ന് ആ പാലഭിഷേകം പൂർണ്ണ താന്ത്രിക വിധിയോടെ പാലഭിഷേകം ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, തലചുറ്റി വീണവരെല്ലാവരും ഒരു
ക്ഷീണമില്ലാതെ ഭഗവാന്റെ ഗോവിന്ദനാമത്തിനും ഈ തന്ത്രിയുടെ താന്ത്രിക വിദ്യയിലും രക്ഷപ്പെട്ടു. പൂർണ്ണമായിട്ട് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ. അപ്പോൾ അത്രയ്ക്ക് ശക്തമാണ് താന്ത്രികം എന്ന് പറയുന്നത്. ഏതൊരു സിറ്റുവേഷനെയും ചെറുത്ത് നിന്ന് രക്ഷിക്കാനുള്ള ആ സിദ്ധിയാണ് തന്ത്രികൾക്ക് വേണ്ടത്. പക്ഷേ ഇന്നത്തെ തന്ത്രിമാരെന്ത് പറയുന്നു? എന്ത് സിദ്ധിയാണുള്ളത്? കുടുംബപരമായിട്ടുള്ള താന്ത്രികൾ നാം കാണുന്നു, അവൻ തന്ത്രി എന്ന് വിളിക്കുന്നു. പക്ഷേ ഇവർക്കൊക്കെ സിദ്ധിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ തന്നെ ഈ കൊറോണ വൈറസ് കാലത്ത് അവരെന്താ പറയുന്നത്? ക്ഷേത്രങ്ങൾ അടച്ചിടണം. അതാണോ ശരിക്കും താന്ത്രികം? അല്ല. ഇവർ നേരെ ചൊവ്വേ ചെയ്തിരുന്നെങ്കിൽ താന്ത്രിക ക്രിയയിൽ ഒരു മുട്ടും ഒരു തെറ്റും വരാതെ പൂർണ്ണ സിദ്ധിയോടെ ആ താന്ത്രിക വശം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഈ നാട് എപ്പോഴേ നന്നായിപ്പോയേനെ. താന്ത്രികത്തിന് മനുഷ്യനെ നിലനിർത്താൻ കഴിവുണ്ട്. ഏതൊരു വളഞ്ഞ വ്യക്തിയാണെങ്കിലും ആ വളഞ്ഞ വ്യക്തിയെ നേരെയാക്കാൻ താന്ത്രികം കൊണ്ട് കഴിയും. അത് ഭരണഘടനയാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും നവഗ്രഹങ്ങളാണെങ്കിലും. അപ്പോൾ ആ ഒരു താന്ത്രിക കർമ്മമാണ് നമുക്ക് നമ്മുടെ ഇടയിൽ ലോപിച്ചു പോയത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് അനുഭവിക്കുന്നതും. ഒരു തന്ത്രി കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരിക്കലും തന്ത്രിയാവുന്നില്ല. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു ബ്രാഹ്മണനാവില്ല. കർമ്മം കൊണ്ടാണ് തന്ത്രിയും ബ്രാഹ്മണനുമാവുന്നത്. അതേത് ജാതിയെന്നില്ല, മതമെന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല. ഈശ്വരൻ എന്നുള്ള ആ സാക്ഷാത്കാരത്തെ അറിയുന്നവനാണ്, ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മം അറിഞ്ഞവൻ. അബ്രാഹ്മണൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയുന്നവൻ. തൻ്റെ ഉപാസനയിൽ തന്നെപ്പറ്റി പ്രതിപാദിക്കാതെ ലോകത്തെപ്പറ്റി പ്രതിപാദിക്കുന്നവൻ ശരിക്കും ഉപാസകൻ എന്ന് പറയുന്നു. ഇപ്പോഴത്തെ എന്താ ഉപാസന നടക്കുന്നത്? എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, എൻ്റെ സ്വത്ത്, എനിക്ക് വേണം, ഇതാണ് ശരിക്കും ഉപാസന എന്ന് പറയുന്നത്. പക്ഷേ ഈ ഉപാസന കൊണ്ട് ഒരിക്കലും നമുക്ക് ഉയർച്ചയുണ്ടാവില്ല, ഒരു ഉപാസകനാവില്ല. കാരണം ഒരു ഉപാസകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ഉപാസിക്കണം. തൻ്റെ ഉപാസനാമൂർത്തി മുമ്പിൽ വന്നിരിക്കുന്ന ഉപാസന മുമ്പിൽ ഭഗവാനോട് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടിയാകരുത്, ലോകത്തിന് വേണ്ടിയാകണം. അതാണ് ശരിക്കും ഉപാസന എന്ന് പറയുന്നത്. അതിന് ഭഗവാൻ നമുക്ക് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ നമ്മൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. കുചേലൻ്റെ ഭാര്യ പടു ദരിദ്രാവസ്ഥയിലാണ് അവർ. അപ്പോൾ ഈ ദരിദ്രാവസ്ഥയിലായിരുന്നിട്ട് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തൻ്റെ കൂട്ടുകാരനോട് സഹായം ചോദിക്കുവാൻ ഭാര്യ ആവശ്യപ്പെട്ടു. അതേപോലെ കൊട്ടാരത്തിൽ ചെന്നു, ശ്രീകൃഷ്ണൻ അതിഥിയെപ്പോലെ സൽക്കരിച്ചു. അവസാനം വിടവാങ്ങേണ്ട ടൈമാവി. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ, ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് കുശേലൻ കാണുന്നത് തൻ്റെ കുടിലിന് പകരം മണിമാളികകൾ, ഭാര്യയും മക്കളും സർവ ആഭരണഭൂഷരായിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഭഗവാനോട് നമ്മളെപ്പറ്റി ഒന്നും ആവശ്യപ്പെടേണ്ടതില്ല. ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സമയത്ത്, ഏത് സമയത്ത്, ഏത് നേരത്തെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എല്ലാം ഭഗവാൻ അറിയാം. സ്വാമി വിവേകാനന്ദൻ പരമഹംസനോട് ചോദിച്ചു, നാം എന്തുകൊണ്ടാണ് ഭഗവാനെ കാണാത്തത് എന്നുള്ളത്. അപ്പോൾ പരമഹംസൻ എന്താ പറഞ്ഞത്?
പ്രഹ്ലാദനെ പോലെ ഒരു ഭക്തൻ ഇതുവരെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ദൃഢമായിരിക്കണം ഭഗവാനോടുള്ള ഭക്തി. അതില്ലാത്തടത്തോളം കാലം നമുക്ക് ഈശ്വര സാക്ഷാത്കാരം അസംഭവ്യമാണ്. കാരണം പ്രഹ്ലാദൻ്റെ ഭക്തി എന്താണ്? മലയിൽനിന്നെടുത്ത് ചാടാൻ പറഞ്ഞാൽ ഒന്നും വിചാരിക്കാതെ എടുത്ത് ചാട്, തീയിൽ ചാടുക എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ തീയിലെടുത്ത് ചാടി. കാരണം ഭഗവാനോടുള്ള ദൃഢമായ ഭക്തിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മതങ്ങൾ ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ശരിക്കും രാഷ്ട്രീയക്കാരാണ് മതങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ആവരുത്. ഭഗവാൻ എന്നെന്നുള്ളത് രാഷ്ട്രീയ നേതാവിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നാം ഓരോരുത്തരും, ക്ഷേത്രം എന്നുള്ളത് ഞങ്ങളുടെ ശരീരമാണ്. ആ ശരീരത്തിലെ മൂർത്തി എന്ന് പറയുന്നത് എന്നിലുള്ള ആ ഈശ്വരാംശത്തെയാണ്. ആ ഈശ്വരാംശത്തെ പൂർണ്ണ ഊർജത്തിലേക്കാക്കുന്ന പ്രവണതയാണ് നാം ഉപാസന എന്ന് പറയുന്നത്. ഉപചാരവും ജപവും കൂടിച്ചേരുന്നതാണ് ഉപാസന. ഞാൻ ദേവി ഉപാസകനാണ്, അല്ലെങ്കിൽ ഞാൻ ചാത്തൻ്റെ, അതായത് വിഷ്ണുമായയുടെ ഉപാസനാണ് എന്ന് പറയുന്നതിലല്ല കാര്യം. ഉപാസന എന്ന് പറഞ്ഞാൽ പഞ്ചോപചാരവും ജപവും, അതായത് ഏതൊരു ഉപാസനാമൂർത്തിയെ പഞ്ചോപചാരം ചെയ്യുക, അതായത് ചിലവർ കണ്ണാടി പ്രതിഷ്ഠ ഉപാസിക്കും, ശ്രീചക്രം, സാളഗ്രാമം, ശിവലിംഗം, ഇതാണ് ഉപാസനയ്ക്ക് ഉപചാരത്തിനെടുക്കുന്ന വിധി. പ്രഥമ വിധി എന്ന് പറഞ്ഞാൽ സാളഗ്രാമം. ഇപ്പോൾ ശിവലിംഗമാണെങ്കിലും ശ്രീചക്രമാണെങ്കിലും അത് മാൻമെയ്ഡാണ്, മനുഷ്യനാൽ നിർമ്മിതമാണ്. പക്ഷേ സാളഗ്രാമം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവാണ്. കാരണം ഒരു സാളഗ്രാമം എന്ന് പറഞ്ഞാൽ 1000 ശിവലിംഗത്തിന് തുല്യമാണ്. അപ്പോൾ ഒരു സാളഗ്രാമം ഉപാസിച്ചാൽ 1000 ശിവലിംഗം ഉപാസന ചെയ്തതിൻ്റെ ഫലം കിട്ടും. സാളഗ്രാമം എവിടെയുണ്ടോ അവിടെ നാരായണൻ വസിക്കും, നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിയും വസിക്കും. സാളഗ്രാമം വൈഷ്ണവാംശം, ശിവാംശവും ബ്രഹ്മാംശവും കൂടിയാണ്. സാളഗ്രാമം ഉപാസിച്ചാൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശങ്കരനെയും, അതായത് ശിവം, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് പറയുന്നത് ശൈവഭാവം മാത്രമല്ല, വൈഷ്ണവഭാവമാണ്, ബ്രഹ്മഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിവലിംഗത്തിൻ്റെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന സങ്കല്പം ഓം നമ ശിവായ എന്ന് പറയുന്നത്. അപ്പോൾ നാം ഉപാസന എന്താണെന്ന് അറിഞ്ഞു. ഉപാസന എന്ന് പറയുന്നതും നാം നമുക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ, ഉപാസന ചെയ്താൽ ഒരിക്കലും നമുക്ക് ഉയർച്ചയുണ്ടാവില്ല. അതേസമയം മറ്റുള്ളവരെ നന്നാവണം, മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ മാറണം എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾക്ക് മാറ്റം വരും. പിന്നെ ഉപാസന ശക്തി സിദ്ധി എന്ന് പറയുന്നത് 4 ചുവരിനകത്ത് പഞ്ചോപചാരവും ജപവും അതിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, പര ഉപകാരം കൂടി ചെയ്യണം. തന മന ധന, ഇപ്പോൾ ധനമില്ലെങ്കിൽ നമുക്ക് തന മനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം. അതേത് വിധത്തിലാണെങ്കിലും ചിലപ്പോൾ അന്നദാനം ചെയ്യാം. പര സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യക്തമാക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ ഉപാസന എപ്പോഴും ഒരു ഘടകമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്ഥിതിയിൽ പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും രക്ഷപ്പെടാമെന്നുള്ളതാണ്. അത് താന്ത്രിക വിധി പ്രകാരം നമുക്ക് തെളിവുകൾ ധാരാളം നമുക്കുണ്ട്. സനാതനധർമ്മത്തിൽ എല്ലാം അത്ഭുതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയും അങ്ങോട്ട്. അപ്പോൾ നാം നമുക്ക് അറിയാതെ പോയ അനുഷ്ഠാനങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും, ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്ത് ഓഫീസിലോ അല്ലെങ്കിൽ
നമ്മൾ സ്വന്തം ബിസിനസ്സിലോ ഇറങ്ങി കഷ്ടപ്പെട്ടാലേ സമ്പാദിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള മിഥ്യയാണിത്. ശരിക്കും ഒരു ഉപാസന ചെയ്ത് നാം നമ്മുടെ ദിനചര്യകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ സാധാരണ കഷ്ടപ്പെടുന്നതിൻ്റെ കാൽഭാഗം പോലും നമ്മൾ കഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം സ്വയം ഉപാസനാമൂർത്തി നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ കോസ്മിക് എനർജിയും ഒരു മാഗ്നറ്റിക് പോലെയായിട്ട് പ്രവർത്തിക്കുന്നു. അത് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നു. നമ്മൾ പണത്തിന് വേണ്ടി ഓടി നടക്കാതെ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉപാസകർക്കൊക്കെ മനസ്സിലായി കാണും. ഇനി ശുദ്ധയുഗമാണ്, അത് സിദ്ധയുഗം 3 മാസം മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സിദ്ധയുഗത്തിൻ്റെ പ്രാധാന്യവും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഓരോ വ്യക്തിയും സ്വയം സിദ്ധിയാവുക അല്ലെങ്കിൽ സിദ്ധനെ സറണ്ടർ ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ വരിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ പറ്റുള്ളൂ. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട്, ഉപചാരം ചെയ്യുന്നു, ജപം ചെയ്യുന്നു, ഇപ്പോൾ 2 ദിവസം മുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അതിനാണ് നാം മാനസപൂജ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ പോകുമ്പോൾ ഇത് ഉപാസന എടുത്തിട്ട് പോകാനൊക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം എങ്ങനെയാണോ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സാൽ സങ്കല്പിച്ച്, ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കും, ഭഗവാന് ചാർത്ത് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കും, ഭഗവാൻ നിവേദ്യം സമർപ്പിക്കും, ധൂപം ദീപം, പിന്നെ വേണമെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യാം. നമ്മൾ ഓരോ ഭഗവാന്റെ ഓരോ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഉപാസനാമൂർത്തിയിൽ, ഇപ്പോൾ ശിവ ആണെങ്കിൽ ശിവഗായത്രി ചൊന്ന് നമ്മൾ മനസ്സാൽ കൂവളത്തിലെയോ തുളസിയോ അരളിച്ചെടിയുടെ പൂവോ ഒക്കെ നമുക്ക് മാനസപൂജയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2-3 ദിവസം നമ്മൾക്ക് ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട, അത് മാനസപൂജയായിട്ട് നമുക്ക് ചെയ്യാം. ജപം, അത് നമ്മുടെ കഴുത്തിൽ എപ്പോഴും രുദ്രാക്ഷമാല ഉണ്ടാവും, അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്നോർക്കുക, ഉപാസന ചെയ്യുമ്പോൾ, അതായത് ഉപചാരവും ജപവും ചെയ്യുമ്പോൾ ഒരിക്കലും തിടുക്കത്തിൽ ചെയ്യരുത്. ഇപ്പോൾ സമയമില്ലെങ്കിൽ വൈകിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സമയമുള്ളതുപോലെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ധൃതി ഉപാസനയിൽ കാണിക്കരുത്. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. നാം എത്രത്തോളം ഉപാസനാമൂർത്തിയെ സേവിക്കുന്നു അത്രത്തോളം നമ്മുടെ നാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അത്രത്തോളം ഭദ്രമാണ്. അപ്പോൾ ആ സീരിയസ്നെസ് നമുക്കെപ്പോഴും വേണം. അതൊരു റൂട്ടീനാവണം. ഉപാസന ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് റൂൾ നമ്മുടെ ജീവിതത്തിൽ വേണം. പിന്നെ ഇതിന് നിയമങ്ങളില്ല. കാരണം ക്ഷേത്രങ്ങളിലാണ് ഉപചാരങ്ങൾക്ക് നിയമങ്ങൾ വേണം, മുദ്രകൾ വേണം, മന്ത്രങ്ങൾ വേണം ഒക്കെ. പക്ഷെ നാം നമ്മുടെ വീട്ടിൽ ഗൃഹസ്ഥനായിട്ട് ഉപചാരവും ജപവും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. നാം നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉപാസന ചെയ്യാം. ഏതെല്ലാം അഭിഷേകം ചെയ്യാനറിയാം, കളഭ ചാർത്ത്, അല്ലെങ്കിൽ നമ്മൾ ചന്ദനം ചാർത്താനറിയാം, അല്ലെങ്കിൽ കുങ്കുമം ചാർത്താം, കുറി ചാർത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിംബങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചാർത്ത് ചാർത്താം അല്ലേ. അപ്പോൾ ധൂപം ദീപം നിവേദ്യം ആരതി ഇത് നമുക്കറിയാം. ആദ്യം ഒക്കെ നമുക്ക് തെറ്റുപറ്റുമെങ്കിലും പിന്നീട് അതൊക്കെ ബാലൻസ്ഡ് ആവും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗുരു നമുക്കൊരു ആവശ്യ ഘടകമല്ല. കാരണം ഇന്നത്തെ ഗുരുക്കന്മാർ ടോട്ടലി ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ആണ്. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്കത് ദോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, സ്വയം ഭഗവാനെ ഗുരുവായി വരിക്കുക. നമ്മുടെ ഏകലവ്യം ചെയ്തതുപോലെ അതിന് ശക്തി കൂടുതലാണ്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തെറ്റായിരിക്കില്ല, കാരണം നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. ഭഗവാൻ ഇരിക്കുന്നതും നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ നമ്മൾ ഉപാസന കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് കരചരണകൃതം വാക്കായുജം, അതായത്
നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ തെറ്റുപറ്റിയാൽ ക്ഷമിക്കുമാറാകണമെന്നുള്ളത്. പക്ഷേ നാം എന്ത് ചെയ്താലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പച്ചില നിങ്ങൾ എൻ്റെ കാൽക്കൽ സമർപ്പിച്ചാലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുള്ളത്. പിന്നെ നമ്മൾക്കൊരിക്കലും പോകണ്ട കവളോപചാരത്തിലേക്ക്. നമുക്ക് സാത്വികമായിട്ടുള്ള സനാതനധർമ്മത്തിന് എപ്പോഴും സാത്വികമായ കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കവളോപചാരം എന്ന് പറയുന്നത് അത് സനാതനധർമ്മത്തിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്. അതെല്ലാം നമുക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ നമ്മൾ സാത്വികമായ പൂജകൾ ചെയ്യുക. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കവളോപചാരത്തിൽ അതായത് കോഴിവെട്ടും ആടുവെട്ടും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ള രീതിയിൽ ചിലവർ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ നിമിത്തങ്ങൾ നമുക്ക് പിന്നീട് ജീവിതത്തിൽ ദൂഷ്യഫലങ്ങൾ ദുഷ്ടഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്കെപ്പോഴും സേഫ് സോണാണ് നല്ലത്, സാത്വികമായിട്ടുള്ള പൂജ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ ഓരോ വാട്സപ്പ് മെസ്സേജ് എനിക്ക് നിങ്ങളുടെ എൻ്റെ അറിവുകൾ പകർന്നു തരാൻ പ്രചോദനമാവുന്നു. ഇനിയും ഇതേപോലെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, താഴെ എൻ്റെ അഡ്രസ്സും നമ്പറും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ വരണമെങ്കിൽ വരാം. ജന്മന അല്ലാത്ത ഏതു രോഗവും ഉപാസനയുടെ ഫലം കൊണ്ട് പെട്ടെന്ന് തന്നെ മാറുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതില്ലാതെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉപാസനയുടെ ഒരു ഫലമാണ്. അത് കൂടി അറിയാനാണ്, അറിയിക്കാനാണ് ഇവിടെ വരാൻ പറയുന്നതും. അതിന് വേറൊരു ദുരുദ്ദേശവുമില്ല. അതിവിടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കാണുകയും നിങ്ങളുടെ എല്ലാ പ്രചോദനവും എനിക്ക് നൽകുകയും ഇനിയും നിങ്ങളുമായിട്ട് നിങ്ങളുടെ കുടുംബത്ത് എപ്പോഴും ഭഗവാൻ്റെ കടാക്ഷം ചൊരിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.